അങ്ങനെ കർക്കിടക മാസം തുടങ്ങിയില്ല ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്നും ഹെയറും ഹെൽത്തിനൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ലൊരു എന്താ പറയുക റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മുടെ കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ വരണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹെയർ കെയർ, എണ്ണ തേച്ചിട്ടുള്ള കുളി അല്ലേ. അപ്പോൾ നമുക്ക് ഹെയർ കെയർ വീഡിയോനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് പറയണത്. മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നമ്മുടെ എണ്ണ തേച്ച് കുളി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്യുന്ന രീതി കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇവിടെ നമ്മുടെ വീഡിയോയിലുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമുക്ക് മുടി നന്നായിട്ട് വളരുന്നില്ല, മുടി കൊഴിച്ചിൽ കൂടുതലാണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, അതായത് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെയധികം എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഹെയർ ഓയിൽ നല്ല രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ, ഇപ്പോൾ ഞാൻ കാച്ച വെളിച്ചാണ് യൂസ് ചെയ്യണം, നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഏതാണ് പ്രശ്നം അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന അത് കുരുവയോ കറിവേപ്പിലയോ കറ്റാർവാഴയോ ചെമ്പരത്തിപ്പൂവോ ചെമ്പരത്തിലയോ ഇതിൻ്റെ വീഡിയോസ് കാണാൻ പറയാൻ പറ്റും. ഞാൻ അങ്ങനെ നമുക്ക് വീട്ടിലെടുത്തിരിക്കുന്ന എല്ലാ തരം നമുക്ക് മുടിക്ക് വളർച്ച കിട്ടുന്ന എല്ലാ സാധനങ്ങളുടെയും ഇട്ടിട്ടാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഏതൊരു ഓയിലും, ഇപ്പോൾ നമുക്ക് ചിലവർക്ക് ഹെയർ ഓയിലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്താ പറയുക സാധാരണ വെളിച്ചെണ്ണ തന്നെ അടിപൊളിയായിട്ട് മുടി വളരെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ചിലർക്ക് ജനറ്റിക്കലി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഏതൊരു ഹെയർ ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യണത് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ജസ്റ്റ് നല്ല രീതിയിൽ ഹെയർ നന്നായിട്ട് തലമുട്ടിയിലും മുടിയിലൊക്കെ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് പറ്റേ ഒരു 1.5 മണിക്കൂറൊക്കെ തല അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്പരത്തിപ്പൂവ്, ഉരുവ, അതേപോലെ നമ്മുടെ കറ്റാർവാഴയുടെ എണ്ണ, പിന്നെ എന്താ പറയുക നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഓയിലാണ് കഴിഞ്ഞത്. പേര് കൂടെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ സുഗുണ്ട് യൂസ് ചെയ്യാം, കുറച്ചെടുക്കാം. ഒറ്റ പ്രാവശ്യമായിട്ട് എണ്ണതേ കൊണ്ട് മാത്രം കാര്യമില്ല, നല്ല രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. തല നല്ല രീതിയിൽ തലയോട്ടിൽ മുടിയിലും മുടിയുടെ തുമ്പത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ അധികം വർത്താനം പറഞ്ഞില്ല, അപ്ലൈ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതേ, ഞാൻ ഓരോ തവണ കുറച്ചിച്ച് കുറച്ചിച്ച് എണ്ണ എടുത്ത് കയ്യിൽ നന്നായിട്ട് ഉരസി തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ, ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു മഴയുടെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റൂലേ. അപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. 1.5 മണിക്കൂറൊക്കെ എന്തായാലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനും മസാജ് ചെയ്യാനൊക്കെ കൂടി എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്തതല്ല, നന്നായിട്ട് തലയോട്ടിലും മുടി ഇഴകളിലും മുടിയുടെ തുമ്പത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ മെയിനായിട്ട് എന്നുണ്ടെങ്കിൽ ഹെയർ മസാജിങ് തന്നെയാണ്, മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തലയോട്ടിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ. ഇത് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി വളരുന്നില്ല, കുഴിച്ചില്ലെന്നൊക്കെ പറയുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ പരത്തുന്ന സമയത്ത് കുറച്ച് മുടി വേണ്ട, ഇതേപോലെ കൊഴിഞ്ഞൊക്കെ പോകട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോർമലാണ് കേട്ടോ. അപ്പോൾ അതോർത്ത് പേടിക്കുന്നതും വേണ്ട ആൾക്കാർ. നമുക്ക് കുറച്ച് മുടിയൊക്കെ ഇതേപോലെ എണ്ണ പറ്റുന്ന സമയത്തും അതേപോലെ ഷാംപൂ ചെയ്യുന്ന സമയത്തും മുടി ചെറുതായിട്ട് കൊഴിഞ്ഞ്, ചിലപ്പോൾ ഷാംപൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക കൊഴിയില്ല, ചിലപ്പോൾ കൊഴിയും ചിലവർക്കിട്ട്. അതുപോലെ ഷാംപൂ കണ്ടീഷണർ അനുസരിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല രീതിയിൽ ജടയൊക്കെ കളഞ്ഞ് മുടി അത്യാവശ്യം ഇപ്പോൾ കുറച്ചിങ്ങനെ കൊഴിയാനുള്ള മുടിയൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മുടി കൊഴിയാൻ ചാൻസ് കുറവാണ്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യണ ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂസ് ചെയ്യണ ഷാംപൂ കണ്ടീഷണർ അനുസരിച്ചിട്ട് മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും,
നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ശരിക്കും നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എണ്ണം വരേണ്ട ഒപ്പം തന്നെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഹെയർ വാഷിനായിട്ട് യൂസ് ചെയ്യണത്, മമ്മായർത്തിൻ്റെ ഒണിയൻ ഷാമ്പുവും ഒണിയൻ കണ്ടീഷണറും. നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പാരബെൻ SLS ഫ്രീ ആണ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മമ്മായർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അതേപോലെ മമ്മായർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. മമ്മായിരത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും തന്നെ മമ്മായിരത്തിൻ്റെ വെബ്സൈറ്റ്, മമ്മായിരത്ത് ആപ്പ്, ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, അതിൻ്റെ പർപ്പിളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എടുത്തു പറയുന്നത് മമ്മായിരത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ, ഓരോ ടൈമിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ ലിങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാന്റ് ചെയ്യും. അതിൻ്റെ ജിയോ ലൊക്കേഷൻ, സ്പീഷ്യസ്, പിക്ചേഴ്സ് ഇതൊക്കെ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും കേട്ടോ. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ മമ്മായിരത്തിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമ്മായിരത്തിൻ്റെ ആപ്പ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട്, ഓഫേഴ്സ്, അതേപോലെ ഏർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് മമ്മായിരത്തിൻ്റെ പ്രൊഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നിവിടങ്ങളിലല്ലാതെ നമുക്ക് അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ നമ്മൾ മമ്മായിരത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്കൊരു മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ മമ്മായിരത്തിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മമ്മായിരത്തിൻ്റെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഷാമ്പു എടുത്തിട്ടുണ്ട്, ഇത് ഒണിയൻ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒണിയനും പ്ലാന്റ് കെരാട്ടിനും ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ ഒരു ഷാമ്പു നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടീഷണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യണത് ഒണിയൻ കണ്ടീഷണർ തന്നെയാണ്. ഇതിൽ ഒണിയനും ഉണ്ട്, കോക്കനട്ട് അടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഒണിയൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒണിയൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവും എല്ലാവരും പേടിക്കും, പക്ഷേ ഇതിൻ്റെ ഒണിയൻ്റെ സ്മെല്ലൊന്നുമില്ല, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നല്ല സിൽക്കി ഷൈനി, സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഹെയർ ആവും. അപ്പോൾ ആഫ്റ്റർ ഹെയർ നല്ല രീതിയിൽ ഷാമ്പു ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മുടി ഇഴകളിൽ നന്നായിട്ട് ആ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക 2 മിനിറ്റ്. എന്നിട്ട് മസാജിൻ്റെ മുടി ഇഴകൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ആഫ്റ്റർ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഉണങ്ങി കഴിയുമ്പോഴേക്കും ദാ ഇതേപോലെ നല്ല സിൽക്കി ഷൈനി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഹെയറിനൊക്കെ ഒരു റിലീഫാണ് ശരിക്കും. ആ ഒരു ഹെയർ ഓയിലിങ്ങും ഷാമ്പും ഒക്കെ കഴിയുമ്പോൾ എന്തോ ഒരു കനം മാറിയതുപോലെയോ എന്തോ ഒരു സുഖമാണ് ഹെയറിന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.